മദ്യനയ കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തതിനെതിരെ ആം ആദ്മി പ്രതിഷേധം തുടരുന്നു. രാജ്യവ്യാപകമായി കറുത്ത ദിനം ആചരിക്കുകയാണ് AAP. ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകരെ പോലീസ് പിരിച്ചുവിടാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ജമ്മുകാശ്മീരിലും ഛത്തീസ്ഗഡിലും പ്രവർത്തകർ തെരുവിലിറങ്ങി. അജയ് ചേർന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അജയ്, ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? പ്രമദ, കഴിഞ്ഞ 3 മണിക്കൂറായി ഡൽഹി ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തിന് മുന്നിൽ അതിനാടകീയമായ രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഡൽഹി ഉപമുഖ്യമന്ത്രി കൂടിയായ മനീഷ് സിസോഡിയയുടെ അറസ്റ്റ് CBI രേഖപ്പെടുത്തിയത്. ഇന്ന് ഇപ്പോൾ 3 മണിക്ക് മനീഷ് സിസോഡിയയെ CBI പ്രത്യേക കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരണ ഉടൻ തന്നെ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ തുടരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുതൽ തന്നെ ആം ആദ്മി പാർട്ടി കടുത്ത പ്രതിഷേധത്തിലായിരുന്നു. ആം ആദ്മിയുടെ എല്ലാ പ്രവർത്തകരും തന്നെ, ആം ആദ്മി പാർട്ടിയുടെ 2-ാമത്തെ ഒരു മന്ത്രിയാണ് ഈ വർഷം അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംബന്ധിച്ച് ഇത് വളരെയധികം അഭിമാന പ്രശ്നം കൂടിയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രവർത്തകരുടെ എല്ലാവരും വലിയ പ്രതിഷേധത്തിലായിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നിന്ന് BJPയുടെ ആസ്ഥാനത്തിലേക്ക് പ്രവർത്തകർ മാർച്ചായിട്ട് നീങ്ങിയപ്പോൾ ഡൽഹി പോലീസ് ഇത് ബാരിക്കേഡ് കെട്ടി തടയുകയായിരുന്നു ഉണ്ടായത്. ഇതിനെ തുടർന്ന് പ്രവർത്തകർ പോലീസുകാർക്ക് നേരെ പ്ലക്കാർഡുകളും കൊടികളും വലിച്ചെറിയുകയുണ്ടായി. ഇതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു നീണ്ട സമയം ഉന്തും തള്ളുമുണ്ടായിരിക്കുകയാണ്. ഇതിനുശേഷം ഈ പ്രശ്നമുണ്ടാക്കിയ ആം ആദ്മി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോലീസ് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലേക്ക് കടന്നു കയറാൻ വേണ്ടി ശ്രമിച്ചു. ഇത് പ്രവർത്തകർ തടഞ്ഞ് പോലീസിനെ തള്ളി പുറത്താക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലുള്ള പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക്, ദേശീയ ഓഫീസിലേക്ക് ഇത്തരത്തിൽ പോലീസ് അറസ്റ്റിനായി കടന്നു കയറുന്നതിനെ തുടർന്ന് പ്രതിഷേധം, ഇത്തരത്തിൽ വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നത്. ഈ മനീഷ് സിസോഡിയയുടെ അറസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെയും 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസ് ഈ ഒരു അറസ്റ്റിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു ഉണ്ടായത്. ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. എന്നാൽ CPIM ഈ ഒരു അറസ്റ്റിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. CPIM പറഞ്ഞത് ഈ ഒരു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയുള്ള അതിക്രമം അതിൻ്റെ വരമോന്നതിയിലെത്തിയിരിക്കുകയാണെന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് തന്നെ 2 തരം അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആം ആദ്മി പാർട്ടി ശക്തമായി തന്നെ പ്രതിഷേധിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിന് മുന്നിൽ ഡൽഹി പോലീസ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സുരക്ഷ ഈ മേഖലയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസിന് പുറമെ കേന്ദ്രസേനയും കൂടി ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രവർത്തകരുടെ മാർച്ച് പോലീസ് ബാരിക്കേഡ് ക്രോസ് ചെയ്ത് BJP ഓഫീസിന് മുന്നിലേക്ക് കടക്കുകയാണെങ്കിൽ സംഘർഷം ചിലപ്പോൾ മറ്റൊരു തലത്തിലേക്ക് വ്യാപിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ഡൽഹി പോലീസ് ഈ മേഖലയിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. എന്തായാലും വരും മിനിറ്റുകളിൽ നമുക്ക് മനീഷ് സിസോഡിയയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മനീഷ് സിസോഡിയ ജാമ്യമായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടാൻ പോകുന്നത്. എന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി CBI കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. എന്തായാലും വരും മിനിറ്റുകളിൽ തന്നെ നമുക്കതെല്ലാം വ്യക്തമായി അറിയാൻ സാധിക്കും. പ്രമദ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee Malayalam News എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.